നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ജലീൽ ബൽഷിബയ്ക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന നിരീക്ഷണത്തിൽ. മന്ത്രാലയം പ്രദേശത്തുടനീളം സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജലീബ്, അബ്ബാസിയ, ഹസാവി എന്നീ പ്രവേശന കവാടങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിയമലംഘകരെ പിടികൂടുന്നതിനുള്ള വിപുലമായ സുരക്ഷാ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കമാണ് പോലീസ് ചെക്ക് പോസ്റ്റുകളും ബാരിക്കേഡുകളും സ്ഥാപിച്ചത്. ആഭ്യന്തര മന്ത്രാലയം, കുവൈറ്റ് മുനിസിപ്പാലിറ്റി, മാൻ പവർ പബ്ലിക് അതോറിറ്റി, ജല വൈദ്യുതി മന്ത്രാലയം തുടങ്ങി വിവിധ സർക്കാർ ഏജൻസികളുടെ സംയുക്ത പരിശോധനയ്ക്കാണ് ഒരുങ്ങുന്നത്. ജലീബിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുവെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കർശന പരിശോധന നടത്താനുള്ള നീക്കം. സ്വദേശി താമസ മേഖലയിൽ വിദേശി ബാച്ചിലർ താമസിക്കുന്നവരെയും പിടികൂടും. താമസ നിയമലംഘകരെ പിടികൂടാൻ വ്യാപക പരിശോധന നടത്തും. സമാന്തര വിപണിയും തെരുവ് കച്ചവടവും പിടികൂടും. കുറ്റവാളികളെയോ പിടികൂട്ടാപ്പുള്ളികളെയോ ഒളിച്ചു താമസിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മീഡിയ വൺ കുവൈറ്റ് പ്രേക്ഷകർക്കായി അണിയിച്ചൊരുക്കുന്ന ഗീതമലഹർ സംഗീത വിരുന്ന് വെള്ളിയാഴ്ച നടക്കും. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് മൈദാൻ ഹവലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് പരിപാടി നടക്കുന്നത്. പാസ് മൂലം നിയന്ത്രണമുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ തിളക്കത്തിൽ മലയാളികളുടെ പ്രിയ ഗായകരായ സിതാര ബാലകൃഷ്ണനും ഇഷാൻ അബ്ദുൽ വഹാവും ഒരുമിച്ചെത്തുന്ന അത്യുഗ്രൻ സംഗീത വിസ്മയത്തിനാണ് അരങ്ങൊരുക്കുന്നത്. വനിതാ സലൂണുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന. ഫർവാനിയ ഗവർണറേറ്റിലെ മുനിസിപ്പൽ സേവനങ്ങളുടെ ഓഡിറ്റിംഗ് ആൻഡ് ഫോളോ അപ്പ് വകുപ്പിലെ വനിതാ സൂപ്പർവൈസറി ടീമുകളാണ് പരിശോധന നടത്തിയതെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വിഭാഗം അറിയിച്ചു. മുനിസിപ്പാലിറ്റി വ്യവസ്ഥ ചെയ്തിട്ടുള്ള ആരോഗ്യ ആവശ്യകതകളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു പരിശോധന. രാജ്യത്തെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച ആരോഗ്യ മന്ത്രാലയം. എന്നാൽ പ്രതിസന്ധികളൊന്നും ഈ വിഷയത്തിലില്ലെന്ന്, സ്ഥിതിഗതികൾ ആശങ്ക ഉണ്ടാക്കുന്നതല്ലെന്നും ആരോഗ്യ മന്ത്രാലയത്തിലെ പൊതുജന ആരോഗ്യ വിഭാഗം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ബുദൈന അൽ മുദാഫ് പറഞ്ഞു. ആഗോളതലത്തിലും പ്രാദേശികമായുള്ള സാഹചര്യം ആരോഗ്യ മന്ത്രാലയം ശ്രദ്ധയോടെയാണ് പിന്തുടരുന്നത്. ആശുപത്രിയിലോ തീവ്രപരിചരണത്തിലോ പ്രവേശിക്കുന്നവരുടെ എണ്ണം ഇപ്പോഴും ആശ്വാസം പകരുന്ന നിലയിലാണ്. നിലവിലെ അവസ്ഥകൾ ആരോഗ്യ സംവിധാനത്തിന് ഒരു സമ്മർദ്ദവും നൽകില്ലെന്നും അവർ വ്യക്തമാക്കി. പബ്ലിക് ഫയർ സർവീസിന്റെ പരിശോധനാ സംഘങ്ങൾ ഖുറൈൻ മാർക്കറ്റിലെ നിരവധി കടകൾ അടപ്പിച്ചതായി പബ്ലിക് ഫയർ സർവീസിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗം അറിയിച്ചു. സുരക്ഷയുടെയും അഗ്നിശമന പ്രതിരോധത്തിന്റെയും നിബന്ധനകൾ ലംഘിക്കുന്നതിനും സന്ദർശകർക്കാവശ്യമായ സുരക്ഷ ഒരുക്കാത്തതിലുമാണ് നടപടികൾ സ്വീകരിച്ചത്. പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ പ്രതിരോധ നിബന്ധനകളും പാലിക്കണമെന്നും ഇത് ലംഘിക്കുന്ന ആരായാലും അടച്ചുപൂട്ടൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അഗ്നിശമന സേവന വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വിപണി നിയന്ത്രിക്കാനും അവശ്യ സാധനങ്ങളെ ക്ഷാമം ഒഴിവാക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും സഹകരണ സംഘങ്ങളും സമാന്തര വിപണികളും ചിക്കന്റെ ക്ഷാമം തുടരുന്നുവെന്നുള്ള പരാതിയുമായി ഉപഭോക്താക്കൾ. ചില വിതരണ കമ്പനികൾ ഉണ്ടാക്കുന്ന കൃത്രിമ പ്രതിസന്ധിയാണ് ക്ഷാമത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നത്. വില 20% വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിന് വിട്ടുനിൽക്കുന്ന പ്രവണത ഉണ്ടെന്നാണ് പരിശോധനയിൽ വ്യക്തമാക്കുന്നത്. ചില സഹകരണ സംഘങ്ങൾ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പരിശോധന നടത്തിയത്. ചില ഉൽപ്പന്നങ്ങൾ ആവശ്യത്തിലധികം ഉണ്ടെന്നും എന്നാൽ പ്രാദേശികമായുള്ള ചിക്കന്റെ ക്ഷാമം ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധനാ ക്യാമ്പയിൻ നടത്തി. ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അബ്ദുൽ ലത്തീഫ് അൽ ബർജാസിന്റെ മേൽനോട്ടത്തിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിരമിച്ച ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫിന്റെ നിർദ്ദേശപ്രകാരം ജലീബ് അൽ ഷിവയ്ക്ക് സാൽമിയ, അൽ സാൽഹിയ എന്നീ പ്രദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളുടെ റെസിഡൻസി നിയമം ലംഘിച്ച 80 അറസ്റ്റ് ചെയ്തു. ഇവരെ തുടർ നടപടിക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.